ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് ഒരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞൂട്ടനുള്ള ഡ്രസ്സ്, അങ്ങനത്തെ സ്കൂൾ ഉറപ്പല്ലേ, അപ്പൊ സ്കൂൾ ഉറപ്പിന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. അപ്പൊ അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെ സാധനം മേടിക്കുന്നൊക്കെ ആഡ് ചെയ്യാലോ, ചുമ്മാ ഡ്രസ്സ്. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ നമ്മള് വേഗം തന്നെ ഒരു ഊബർ എടുത്തിട്ട് പോവാട്ടോ നേരെ ലുലു മോളിലോട്ട്. ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക കുഞ്ഞൂട്ടൻ. നീ കുറച്ച് സാധനം മതി അമ്മ എന്ന് പറഞ്ഞാണ് എന്നെ കൂട്ടിയിട്ട് പോകുന്നത്. ഇവിടെ ചെന്നിട്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് കണ്ടു. കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ കൊച്ചുപിള്ളേരുടെ ബാഗും കാര്യങ്ങളും ഒക്കെ വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് പോയി. നല്ല ഓഫർ വിലയ്ക്ക് നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഒരു വീഡിയോ എടുക്കാനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നടന്ന് ഒരു മൂഡിലെത്താൻ വേണ്ടി കുറച്ചൊക്കെ ഒന്ന് നടന്നു. ഇത് ഞാനിട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ, ഇതെല്ലാവരും ചോദിച്ചു ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്ന്. ഇത് ലുലു ഒന്ന് മേടിച്ചേട്ടോ, 2500 രൂപയാണ് ഈ ഒരു ടോപ്പിൻ്റെ വില. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. 3 മണിയായിട്ട് ഒന്നും കഴിച്ചില്ല. രാവിലെ എന്തോ കഴിച്ചു, രാവിലത്തെ ഭക്ഷണം ഞങ്ങൾ കഴിച്ചത് 10 മണിയായി. അതുകൊണ്ട് നമ്മൾ നേരെ മസാല ദോശ കഴിച്ചു. മസാല ദോശ അല്ല, പ്ലെയിൻ ദോശ കഴിച്ചു. പുള്ളിക്കാരൻ അവിടെ ചെന്നപ്പോൾ തൊട്ടേ ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ദോശ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ മേടിച്ചെറാന്ന് പറഞ്ഞു. ആ എന്തായാലും വില കണ്ട് ഞാൻ ഞെട്ടി. 430 രൂപയായിട്ടുണ്ടായിരുന്നു. 155 രൂപ വെള്ളം മാത്രം കറക്റ്റ് 10 രൂപ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ചെറുക്കൻ്റെ സ്വഭാവം അങ്ങ് മാറി. ചെറുക്കന് എന്നെ കാറ് വേണം, വണ്ടി വേണം, അങ്ങനെ ഞാൻ പിണങ്ങി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും ഒരു പ്രയോഗം നടത്തി. ഞാനേ ഇവിടെ ഇരുന്നില്ല, ചൈനക്കാരാണ് സംസാരിക്കാൻ വാ. ആസി, ഹായ് ഗൈസ്. ആസി നാസി ആഓ ഹുംബ്രിജി കോലോ ആസി നാസി എനിക്കറിയായിരുന്നു അവൻ എണീറ്റ് ഓടുമെന്ന്. അവൻ എണീറ്റ് ഓടി. ഗൈസ്, ഹൈ ഗൈസ്, ഐ ക്രോസി ആ ക്രോസി ഓഹോ മീ സാണി ഓ അസുറവാണി ആ ഒക്കുറുവാ അബ്ബാ ഓ അസ്മേ. കാറും വണ്ടിയും വേണ്ടമെന്ന് പറഞ്ഞ അവനിപ്പോ ദേ വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ. പിണങ്ങിട്ട് വേറെ മാർഗമൊന്നുമില്ല ഗൈസ്. അല്ലെങ്കിൽ ഇരുമ്പോള് ഫുള്ള് മേടിക്കും. എന്ത് ചെയ്യാനാ എന്റെ അവസ്ഥേ. ചാളോ അക്രൂച്ചി ദിസ് മേണ ചോക്ലേറ്റ് ആ ഷിയാങ്കോ ഷിയാങ്കോ ഇക്രോച്ചി അങ്ങനെ അവസാനം ഒന്നും പറയണ്ട, ഒരു കാർ എന്നാലും ഒപ്പിച്ചവൻ. 1000 രൂപയുടെ ഒരു കാർ അവൻ ഒപ്പിച്ചു. ഒരുപാട് ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് പിള്ളേരെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തന്നെ അവിടുത്തെ പല ടോയ്സും കാണുമ്പോൾ മേടിച്ചാലോ മേടിച്ചാലോ എന്ന് തോന്നും. പക്ഷെ നല്ല വിലയാണ് കേട്ടോ. ടോയ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് നല്ല വിലയാണ് കേട്ടോ. ആ ഇവൻ ഇതാണ് പിന്നെ വേണമെന്ന് പറഞ്ഞത്. ഇതിന് എത്ര രൂപയാണെന്നോ ഗൈസ്, 4700 രൂപ. എൻ്റെ പൊന്നെ എന്നെ കൊണ്ട് മേടിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കാലേ വീണു. പിന്നെ എന്തായാലും മോൻ 1000 രൂപയുടെ ഒരു കാറിനകത്ത്, അതെ ഇതിനകത്തൊരു കാറാണ് അവൻ എടുത്തത്. ആ കാർ അവിടെ ഇല്ലാത്ത ഭാഗം കണ്ടില്ലേ, ആ കാർ ഞാൻ മേടിച്ചു കൊടുത്തപ്പോഴത്തേനും ആൾ ഹാപ്പിയായി. പിന്നെ അവന് പല പല ആവശ്യങ്ങളുണ്ടായിരുന്നൊന്നും നടന്നില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ പതുക്കെ പതുക്കെ ഞാൻ മേടിച്ച് തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അവന് ഡ്രസ്സിനോടൊന്നും ക്രേസ് ഇല്ല. അവന് ക്രേസ് ഉള്ളത് ഇങ്ങനത്തെ കാറ്, വണ്ടി, ഗെയിം അങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ ഇങ്ങനെ വിഷമിച്ച് വിഷണ്ണതയായി നിൽക്കുകയാണ്. 1 മാസത്തെ ചിലവിന് വരെ വെച്ചിരുന്ന പൈസ കൊണ്ട് ചെറുക്കൻ എന്നെ കൊണ്ട് സാധനം മേടിപ്പിച്ചു ഗൈസ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് കാണുമ്പോഴേ അവരെന്നെ മനസ്സിലാക്കുമ്പോഴേ എന്നോട് ഒരുപാട് എന്താ പറയുക, ഒത്തിരി എന്നെ ഒത്തിരി അവർക്ക് നേരത്തെ പരിചയമുള്ളതാണൊക്കെയാണ് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. പിന്നെ എനിക്കൊരു ഈ പാവക്കുട്ടി ഇഷ്ടപ്പെട്ട കേട്ടോ. നല്ല വിലയാണ് ഈ പാവക്കുട്ടി. ഞാൻ പിന്നെ വിലയൊന്നും നോക്കിയില്ല, നല്ല വിലയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ എടുക്കാനൊന്നും നിന്നിട്ടില്ല, ജസ്റ്റ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിലെ കുഞ്ഞ് പവിത ഇപ്പോഴും കിടപ്പുണ്ടെന്ന്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ എത്രയോ സിംഗിൾ പേരൻസ് ഒക്കെ ഉണ്ടല്ലേ. പക്ഷേ എത്രയാന്ന് പറഞ്ഞാലും സ്വന്തം മക്കൾക്ക്
ചിലവിന് കൊടുക്കുന്ന എല്ലാ അച്ഛന്മാരും മാക്സിമം ആൾക്കാരും ചിലവിന് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ സ്കൂൾ ഉറപ്പും കാര്യങ്ങളും വരുമ്പം ഒരു ബാഗ്, ഒരു ബുക്ക്, ഒരു പേന, എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എൻ്റെ മക്കൾക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യമില്ല കേട്ടോ. രണ്ട് മക്കളെയും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട്, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, ഞാൻ അതിൽ അഭിമാനിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും കുറച്ച് വലുതായില്ലേ, അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം ഞാനിപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ചിലവിന് വേണമെന്ന് പറഞ്ഞിട്ട്. അതെന്താവുന്നുള്ളത് പുള്ളി മുങ്ങി അടക്കുവാണ്, എന്തായാലും പതുക്കെ നമുക്ക് അറിയാം അതെന്താവുന്നുള്ളത്. അങ്ങനെ കുഞ്ഞുട്ടൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി അവൻ്റെ ചിക്കനും മേടിച്ചു കൊടുത്തു. പിന്നെ കുട്ടൂസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അവൻ നാട്ടിലാണ്, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചേട്ടാ, ബൈ ബൈ ഉമാ.